Hello, I am Nisha. Welcome to part 3 video class on fiber to fabric. In this video class, I am going to discuss with you something about silk. നിങ്ങൾക്കെല്ലാം സിൽക്ക് ഡ്രസ് ഉള്ളവരായിരിക്കും, സിൽക്കിനെ പറ്റി നല്ലോണം അറിയുന്നതായിരിക്കും. എന്തൊക്കെ അറിയാം നിങ്ങൾക്ക് സിൽക്കിനെ പറ്റി? സി, സിൽക്ക് ഈസ് കൺസിഡേർഡ് ടു ബി ദ ബെസ്റ്റ് ഫാബ്രിക്. ഏറ്റവും നല്ല ഫാബ്രിക് അല്ലെങ്കിൽ ക്ലോത്തിങ്ങിന് ഏറ്റവും നല്ലത് സിൽക്ക് മെറ്റീരിയലാണ്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് സിൽക്ക്? നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, വിച്ച് ഈസ് ദ കൺട്രി പ്രൊഡ്യൂസിങ് ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് സിൽക്ക്? നിങ്ങൾക്കറിയാമോ? ദറ്റ് ഈസ് ചൈന. സെക്കൻഡ് ആയിട്ട് സിൽക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയാണ്. സോ എന്തുകൊണ്ടാണ് സിൽക്ക് ഇത്രയും പോപ്പുലർ ആകുന്നതിനുള്ള കാരണം? ഡു യു നോ ദാറ്റ്? സി, സിൽക്ക് ഈസ് കൺസിഡേർഡ് ടു ബി ദ ബെസ്റ്റ് ഫാബ്രിക് ബിക്കോസ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ടു വിയർ ഇറ്റ്. നമുക്കത് വിയർ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ, ബോഡിക്ക് നല്ല കംഫർട്ട് ഫീലിംഗ് ആണ്. കാരണം എന്താണെന്നറിയോ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ഇൻ ദ കോൾഡ് ക്ലൈമറ്റ് ആസ് വെൽ ആസ് ഇൻ ദ ഹോട്ട് വെതർ. എങ്ങനെ യൂസ് ചെയ്താലും നമുക്ക് ബോഡിക്ക് കംഫർട്ട് തരുന്നൊരു മെറ്റീരിയലാണ് സിൽക്ക്. സെക്കൻഡ് തിങ് ഈസ് സിൽക്ക് ഈസ് വെരി അട്രാക്റ്റീവ്. കാണാൻ നല്ല ഭംഗിയാണ്, ഇറ്റ്സ് വെരി ലസ്ട്രസ്, നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് സിൽക്കിനുള്ളത്. ദെൻ ദ തേർഡ് തിങ് ഈസ് ഇറ്റ്സ് ഹാവിങ് വെരി ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, ക്യാൻ വിത്ത്സ്റ്റാൻഡ് ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ്. പെട്ടെന്നൊന്നും അങ്ങനെ ആ ഫൈബർ പൊട്ടില്ല. പിന്നെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ടു മെയിൻറ്റെയിൻ. കൊണ്ട് വളക്കാനത്രയ്ക്ക് എളുപ്പമല്ല. കഴിവൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ലോസ് ഇറ്റ്സ് ലെസ്റ്റ് പ്ലസ്, ഇപ്പോഴും നമുക്ക് ഡ്രൈ ക്ലീനിങ് ഒക്കെ കൊടുക്കേണ്ടി വരും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂഷ്വലി അറ്റാക്ഡ് ബൈ മൂവ് തന്നെ അത്ര ഇൻസെക്ട്സ്, ചെറിയ ചെറിയ പ്രാണികളൊക്കെ. നമ്മളിപ്പോൾ സാരി തന്നെയാണെങ്കിലും കുറേ പെട്ട സാരി കുറേ കാലം ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് ഓട്ട വരും, അതിനകത്ത് ചെറിയ ചെറുതായിട്ടുള്ള പുഴുവൊക്കെ വന്നത് തിന്നാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ നാച്ചുറൽ ഫൈബർ. സിൽക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നാച്ചുറൽ ഫൈബർ, ഇറ്റ് വിൽ ബി അറ്റാക്ഡ് ബൈ മോർ ദാൻ അതർ ഇൻസെക്ട്സ് വെരി ഈസിലി. അതിൻ്റെ ഡ്രോബാക്ക് ആണ്. എന്നാലും കൂടുതൽ സിൽക്ക് ഭയങ്കര പോപ്പുലറാണ്, വെരി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ സിൽക്കിൻ്റെ ഡ്രസ്സ് സിൽക്കിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്പെൻസീവ് ആണ്, നല്ല വില കൊടുക്കണം അത് വാങ്ങിക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഹാവിങ് മെനി ഇമ്പോർട്ടൻസ്, ഇറ്റ്സ് വെരി അട്രാക്റ്റീവ് ടു സീ. ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ് ഇറ്റ്സ് കംഫർട്ടബിൾ ടു വിയർ സിൽക്ക് ക്ലോത്ത്സ് ബോത്ത് ഇൻ ദ സമ്മർ ആസ് വെൽ ആസ് ഇൻ ദ വിൻ്റർ സീസൺ. അപ്പോൾ ഇതൊക്കെയാണ് സിൽക്കിനെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി സിൽക്ക് നിങ്ങൾക്കറിയാം, വി ആർ ഗെറ്റിംഗ് ഇറ്റ് ഫ്രം സിൽക്ക് വോ അല്ലേ. ആ റിയറിംഗ് ഓഫ് സിൽക്കിനൊരു പേരുണ്ട്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള കൊച്ചു ക്ലാസ്സിൽ? സെറി കൾച്ചർ. കൊടുത്ത് പഠിച്ചിട്ടുള്ള നിങ്ങൾക്കറിയാം, സെറി കൾച്ചർ, റിയറിംഗ് ഓഫ് സിൽക്ക് വോ ടു പ്രൊഡ്യൂസ്, റിയറിംഗ് ഓഫ് സിൽക്ക് വോ ടു പ്രൊഡ്യൂസ് സിൽക്ക് പ്രോസസ് ഇസ് കോൾഡ് സെറി കൾച്ചർ. ഇനി അതിനകത്തുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ സിൽക്ക് കിട്ടുന്നത്? നിങ്ങൾക്കറിയാം ഇറ്റ് ഇസ് ഒബ്ടെയിൻ ഫ്രം ദ കൊക്കൂൺ എന്നല്ലേ. അതെങ്ങനെയാണ് കിട്ടുന്നത്? സി, ഇൻ ദ കേസ് ഓഫ് ദിസ് സിൽക്ക് മോത്ത്, എസ്പെഷ്യലി ദ ഫീമെയിൽ സിൽക്ക് മോത്ത്, ദേ യൂസ് ടു പ്രൊഡ്യൂസ് എ ലാർജ് എമൗണ്ട് ഓഫ് എക്സ്, ഹൺഡ്രഡ്സ് ഓഫ് എക്സ് ഈ ഫീമെയിൽ സിൽക്ക് മോത്ത് പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? ദിസ് വിൽ ബി കെപ്റ്റ് പ്രൊട്ടക്റ്റഡ് ഇൻ പേപ്പർ ഓർ ദിസ് ക്ലോത്ത്, ആൻഡ് ദിസ് വിൽ ബി ഗിവൺ ഫോർ ദ ഫാമേഴ്സ് ഹു ആർ കൾട്ടിവേറ്റിംഗ് ഓർ റിയറിംഗ് ദിസ് സിൽക്ക് വോ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ഈ എഗ് നമ്മൾ എടുക്കുമ്പം ഇറ്റ് ഷുഡ് ബി വെരി, യു ഷുഡ് ഹാവ് ടു ടേക്ക് ലോട്ട് ഓഫ് കെയർ ബിക്കോസ് ഇറ്റ് ഷുഡ് ബി ഇൻ എ ഹൈജീനിക് കണ്ടീഷൻ. ദർ ഷുഡ് ബി ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ ദ ഹാച്ചിങ്. അപ്പോൾ നമ്മൾ അലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ക്ലീനൊന്നും ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഈ എഗ് വയ്ക്കുന്നതെങ്കിൽ ദറ്റ് വോണ്ട് ഹാച്ച്. സോ ഫോർ ഹാച്ചിങ് ദ എഗ് ദെന്നിയുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ, ദെന്നിയുടെ ഹ്യൂമിഡ് കണ്ടീഷൻ, ദെന്നിയുടെ ഹൈജീനിക് കണ്ടീഷൻ, ഇങ്ങനെയൊക്കെയുള്ള ക്രൈറ്റീരിയ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ എഗ്ഗിനെ ഹാച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമ്മുടെ ലാവ അല്ലെങ്കിൽ കാറ്റർപില്ലർ കിട്ടുള്ളൂ. അപ്പം ഈ ലാവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാട്ട് ദേ വിൽ ബി ഡൂയിങ് ഈസ് ദിസ് എഗ്, ഒരു ക്രീം കളറിലുള്ള ഒരു എഗ്ഗായിരിക്കും. കളർ ഇറ്റ്സ് വിൽ ബി ക്രീമി വൈറ്റ് വെൻ ആൻഡ് ദിസ് വിൽ ബി ഗിവൺ ടു ദ ഫാമേഴ്സ് ഹു ആർ റിയറിംഗ് ദിസ് സിൽക്ക് വോ. So what they will do now, the second thing is, they will be taking this egg and they will be hatching this egg. The hatching of the egg is called larva. ഇത് നടത്തുന്നത് ഈ ലാർവ എന്ന് പറയുന്ന പ്രോസസ്സ് ഭാഗത്ത് ചെയ്യുന്നത് എഗ്ഗാണ്. എഗ്ഗിൽ നിന്ന് പിന്നെ ഉണ്ടാവുന്നത് ലാർവയാണ് ഉണ്ടാവുന്നത്. ഈ ലാർവ എന്ന് പറഞ്ഞതിനെ ദേ വിൽ ബി റിയറിംഗ് യൂഷ്വലി ഇൻ മൾബറി ട്രീസ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മൾബറി ട്രീസിലാണ് ഇത് നമ്മൾ റിയറിംഗ് നടത്തുന്നത്. കാരണം എന്താണെന്നറിയോ, ദിസ് ലീവ്സ് ഓഫ് ദിസ് മൾബറി അതാണ് ഈ കാറ്റർപില്ലറിൻ്റെ ഫുഡ്. സോ ദിസ് ലാർവേ ഓർ ദിസ് കോൾ ദ എസ് കാറ്റർപില്ലർ, കാറ്റർപില്ലർ ബിഗാൻ ടു ഈറ്റ് ദിസ് മൾബറി ലീവ്സ്. ദേ വിൽ ഈറ്റ് ലാർജ് എമൗണ്ട് ഓഫ് മൾബറി ലീവ്സ്.
about 25 to 30 days they will do this process. Then what they will do, know this caterpillar will hang on the ചെറിയ കമ്പില എന്തെങ്കിലും തോന്നുന്നു. At that time they produce a proteinaceous substance, ഒരു പ്രോട്ടീൻ്റെ ഒരു ലിക്വിഡ് വിൽ ബി സെക്രീറ്റഡ് ഫ്രം ദർ ബോഡി ആൻഡ് ദേ ബിഗാൻ ടു വൈൻഡ് ഓൺ ദിസ് കാറ്റർപില്ലർ. കാറ്റർപില്ലറിൻ്റെ ബോഡിയിൽ നിന്ന് ഒരു പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് വരും, അത് ഈ കാറ്റർപില്ലറിനെ ഇങ്ങനെ വൗണ്ട് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ അതിനെങ്ങനെ ചുറ്റാൻ തുടങ്ങും. ദിസ് ഇസ് നത്തിങ് ബട്ട് ദ സിൽക്ക്. ഈ പ്രോട്ടീനേഷ്യസ് ഫൈബർ ആദ്യം വരുമ്പോൾ ഇറ്റ്സ് ലിക്വിഡ്, ബട്ട് വെൻ എക്സ്പോസ്ഡ് ടു എയർ ഫോർ എ ലോങ് ടൈം ദേ ബിക്കം ഹാർഡർ ആൻഡ് ദിസ് ഫോംസ് ദ നമ്മൾ പറയുന്ന സിൽക്ക് ഫൈബർ. അപ്പം ഇങ്ങനെ റൗണ്ട് ചെയ്ത് കാറ്റർപില്ലറിനെ സറൗണ്ട് ചെയ്യുന്ന സാധനത്തിനാണ് നമ്മൾ കൊക്കൂൺ എന്ന് പറയുന്നത്. സോ ദ കാറ്റർപില്ലർ വിൽ ബി നൗ സറൗണ്ടഡ് ബൈ കൊക്കൂൺ ആൻഡ് ദിസ് പ്രോസസ് ഇസ് കോൾഡ് ദ പ്യൂപ്പ സ്റ്റേജ്. അപ്പം ഈ കാറ്റർപില്ലറിൻ്റെ പ്യൂപ്പ സ്റ്റേജ് അല്ലെങ്കിൽ ഡോർമെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഏത്, പ്യൂപ്പ സ്റ്റേജ്. ആ പ്യൂപ്പ സ്റ്റേജിലാണ് എന്തുണ്ടാവുന്നത്, കൊക്കൂൺ ഈസ് പ്രൊഡ്യൂസ്ഡ്. വാട്ട് ഈസ് കൊക്കൂൺ? ദ ഫൈബർ ലൈക്ക് ഓർ സിൽക്ക് മെറ്റീരിയൽ ഓർ ദ പ്രോട്ടീനേഷ്യസ് ഫൈബർ സറൗണ്ടിങ് ദ കാറ്റർപില്ലർ, ദറ്റ് ഈസ് കോൾഡ് ദ കൊക്കൂൺ. അപ്പം നമുക്ക് ഇത്രയും സ്റ്റേജ് വരെ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം ദിസ് കൊക്കൂൺ ഈസ് ടേക്കൺ ആൻഡ് ഇറ്റ് ഈസ് റീവൈൻഡഡ് ടു ഗെറ്റ് ദ സിൽക്ക് ഫൈബർ. അതാണ് നമ്മുടെ ആവശ്യം. അവിടെ നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. കാരണം നമുക്ക് വേണ്ടത് എന്താ, സിൽക്ക് ഫൈബറാണ്. സോ ദ കൊക്കൂൺ ഈസ് ആക്ച്വലി ഇറ്റ്സ് എ വെരി ക്രൂവൽ പ്രോസസ്. ഈ കൊക്കൂണിനെ ഇറ്റ് ഈസ് ബോയിൽഡ് ഇൻ ഹോട്ട് വാട്ടർ, എന്നിട്ട് വി ആർ റീവൈൻഡിങ് ദിസ് ഫൈബർ ആൻഡ് ദസ് വി ആർ ഗെറ്റിംഗ് ദ സിൽക്ക്. ദ പ്രോസസ്സിംഗ് ഓഫ് സിൽക്ക് വി ക്യാൻ ഹാവ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഇവിടെ ഞാൻ ഇത്രയും വരെ പറയുന്നുള്ളൂ, കൊക്കൂണിൻ്റെ ഫോർമേഷൻ വരെ പറയുന്നുള്ളൂ. സോ വട്ട് വിൽ ഹാപ്പൻ, ദ കാറ്റർപില്ലർ വിൽ ബി സറൗണ്ടഡ് ബൈ ദിസ് പ്രോട്ടീനേഷ്യസ് ഫൈബർ കോൾഡ് കൊക്കൂൺ ആൻഡ് വെൻ വി ആർ റീവൈൻഡിങ് ദിസ് കൊക്കൂൺ ആഫ്റ്റർ കില്ലിംഗ് ദ കാറ്റർപില്ലർ വി വിൽ ബി ഗെറ്റിംഗ് ദ സിൽക്ക് ത്രെഡ്. സോ ദ പ്രോസസ്സിംഗ് ഓഫ് സിൽക്ക് ത്രെഡ് വി ക്യാൻ ഹാവ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബിഫോർ ദാറ്റ് ഐ വോണ്ട് ടു ടെൽ യു സംതിങ് അബൌട്ട് ദ നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് സിൽക്ക്. ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് സിൽക്ക്? ഫസ്റ്റ് തിങ് ഈസ് വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ സിൽക്ക് ആൻഡ് സിന്തറ്റിക് സിൽക്ക്? See, silk, we know it all, it's very expensive. Taking this silk from silkworm, it's very expensive process. So, there is substitute for silk. For example, we call it as artificial silk or rayon. It is made by human activity. It's a man-made process. So, that is called the synthetic silk. അങ്ങനെ കിട്ടുന്ന man-made ആയിട്ട് കിട്ടുന്ന സിൽക്കിനെയാണ് നമ്മൾ സിന്തറ്റിക് സിൽക്ക് എന്ന് പറയുന്നത്. ഈ സിന്തറ്റിക് സിൽക്കും നാച്ചുറൽ സിൽക്കും നമുക്ക് എങ്ങനെ അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും? See, take one fiber which is synthetic silk and take one fiber from the natural silk. Randu onnu burn cheyya. Appo first one, if it is burning and melting and falling like plastic. Appo plastic kathikkum namukku adhe urugi ingane melt cheythu vidu alle. Adhe pole if it is melting and falling down, we can say that is synthetic silk. But what about this natural silk? Natural silk inde oru fiber nammal kathikkiyanengile it will get directly converted into ash. ഇറ്റ് ഇസ് ഹൈലി ബ്രിട്ടിൽ, പെട്ടെന്ന് പൊടിഞ്ഞു പോകും. എങ്ങനെ ഇരിക്കുന്നറിയോ, നമ്മുടെ മുടിയൊക്കെ കത്തുന്നത് പോലെ. ആൻഡ് ദ സ്മെൽ വിൽ ബി ഓൾസോ ദാറ്റ് ഓഫ് ബേൺ ഹെയർ. ദാറ്റ് ഷോസ് ദാറ്റ് ദ ഫൈബർ ഈസ് നാച്ചുറൽ ആൻഡ് അതർ തിങ് ഈസ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ. നമ്മുടെ ഹെയർ, നമ്മുടെ മുടിയും ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ, പ്രോട്ടീനേഷ്യസ് ഫൈബർ. അതേപോലെ ഒരു ഫൈബറാണ് സിൽക്ക്. അപ്പം ദിസ് ഈസ് വൺ മെത്തേഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സിന്തറ്റിക് സിൽക്ക് ആൻഡ് ദ നാച്ചുറൽ സിൽക്ക്. അപ്പം ഞാനിന്ന് രണ്ട് കാര്യം നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, സിൽക്കിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. രണ്ട്, ഞാൻ എങ്ങനെയാണ് സിൽക്ക് ഫ്രം സിൽക്ക് വേം മോത്ത് നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വേഗം പറഞ്ഞുതരാം. സിൽക്ക് ഈസ് വെരി കംഫോർട്ടബിൾ ടു വിയർ, ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്, ഇറ്റ് ഈസ് ഹാവിംഗ് ലെസ് സ്ട്രെസ് അപ്പിയറൻസ്, ഇറ്റ്സ് വെരി അട്രാക്റ്റീവ് ടു സീ, ഇറ്റ്സ് വെരി പ്ലസൻറ്റ് ടു സീ. ഇതൊക്കെ എൻ്റെ മെറിറ്റ്സാണ്. ഡിമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസിലി അറ്റാക്ഡ് ബൈ മോത്ത് ആൻഡ് അതർ ഇൻസെക്ട്സ്. പിന്നെ വേറൊരു ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു മെയിൻറ്റെയിൻ, കൊണ്ട് നടക്കാൻ അത്രയ്ക്ക് എളുപ്പമല്ല. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, വി ആർ ടെല്ലിംഗ് അബൌട്ട് ദ റെയറിങ് ഓഫ് സിൽക്ക് വോം. ഇറ്റ് ഈസ് കോൾഡ് സെറികൾച്ചർ. അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സിൽക്ക് വോം ഈസ് ഒബ്ടെയിൻഡ് ഫ്രം ദ സിൽക്ക് വോം മോത്ത്, ഫീമെയിൽ മോത്ത്, ആൻഡ് ഇറ്റ് ഈസ് ലേയിങ് ദ എക്സ്. ദിസ് എക്സ് ആർ കെപ്റ്റ് വെരി സേഫ്ലി ആൻഡ് ഇറ്റ് ഈസ് റെയർഡ് ഓൺ മൾബറി ലീവ്സ്. Then if it is reared in the mulberry leaf, means they get converted or the egg gets hatched to larvae called caterpillar, and the caterpillar in due course after 25 to 30 for this hatching this egg they need 2 weeks.
എബ്രി ഹാച്ചിയ നമുക്ക് രണ്ടാഴ്ച വേണം. ദെൻ ദ കാറ്റർപില്ലർ ബിഗാൻ ടു ഈറ്റ് മൾബറി ലീവ്സ് ഫോർ 25 to 30 ഡേയ്സ്. ആഫ്റ്റർ ദാറ്റ് ആൻഡ് ദേ ബിഗാൻ ടു സെക്രീറ്റ് എ പ്രോട്ടീനിഷ്യസ് ഫൈബർ വിച്ച് വിൽ ബി സറൗണ്ടിങ് ദയർ ഹോൾ ബോഡി. This is called the cocoon and the stage is called the pupa stage. Then this cocoon, when it is made completely, they will be taken out, boiled, and the silk fiber or the cocoon is rewinded to get the silk fiber. Then coming to the another one is the different types of silk. There are different types of silk depending upon the silk worm. ഞാൻ പറഞ്ഞില്ലേ silk worm പോലത്തെ പല തരത്തിലുണ്ട്. അതിനനുസരിച്ചിട്ട് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിൽക്ക് ഓൾസോ. അതിൻ്റെ പേരോടെ ഞാൻ ഒന്ന് എഴുതിയിട്ടേക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിൽക്ക് ആർ, ഇഫ് ഇറ്റ് ഈസ് ഒബ്ടെയിൻഡ് ഫ്രം മൾബറി ലീഫ്. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മൾബറി ലീഫിൽ നിന്ന് കിട്ടണമെങ്കിൽ ദേ ആർ കോൾഡ് മൾബറി സിൽക്ക്. സെക്കൻഡ് വൺ, ഇഫ് ഇറ്റ് ഈസ് ഒബ്ടെയിൻഡ് ഫ്രം മൾബറി സ്ട്രെസ്സർ. ടെസ്സർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് സിൽക്ക് ഉണ്ട്. ദെൻ ദ തേർഡ് വൺ ഈസ് കോസ സിൽക്ക്. ദെൻ ദ ഫോർത്ത് വൺ ഈസ് എറി സിൽക്ക്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് മൂഗ സിൽക്ക്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിൽക്ക് വോം മോത്ത്, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിൽക്ക് വോം മോത്ത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിൽക്ക് വോം മോത്തിനനുസരിച്ചിട്ട് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിൽക്ക് ഓൾസോ. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിൽക്ക്: മൾബറി സിൽക്ക്, ടെസ്സർ സിൽക്ക്, കോസ സിൽക്ക്, എറി സിൽക്ക് ആൻഡ് മൂഗ സിൽക്ക്. സോ ദീസ് ആർ സം ടൈപ്സ് ഓഫ് സിൽക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിൽക്ക് വോം മോത്ത്. ഇനി ഈ കൊക്കൂണിൽ നിന്ന്, ഈ പിരിഞ്ഞ് വൈൻഡ് ചെയ്തിരിക്കുന്ന ഈ കൊക്കൂണിൽ നിന്ന് നമ്മൾ റീവൈൻഡ് ചെയ്ത് എങ്ങനെയാണ് സിൽക്ക് ഫൈബർ എടുക്കുന്നതെന്ന് ദാറ്റ് വി ക്യാൻ ഹാവ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.